എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദീപിക ബാലസഖ്യത്തിൻ്റെ ശുഭദിനാശംസകൾ. കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 14-ാം തീയതി മലയാളത്തിലെ തലയെടുപ്പുള്ള മഹാനായ ഒരു കവിയെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. പ്രശസ്ത കവി എൻ എൻ കക്കാട്. എൻ എൻ കക്കാടിനെ ഇന്ന് കൂട്ടുകാർ അറിയുക. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. കേട്ടിട്ടുണ്ടോ? എത്ര മനോഹരമായൊരു കവിതയാണെന്നറിയാം. സഫലമീ യാത്ര എന്ന സുന്ദരമായ കവിത. സഫലമീ യാത്ര മാത്രമല്ല, നിരവധി കവിതകളിലൂടെ മലയാള കവിതാ സാഹിത്യ മേഖലയെ അലങ്കരിച്ച മഹാനായ ഒരു കവിയാണ് അദ്ദേഹം. മലയാള കവിതയുടെ ശാദ്വലതയും ഊഷരതയും സ്വന്തം തൂലികത്തുമ്പിലേക്ക് ആവാഹിച്ച ആധുനിക കവിയാണ് എൻ എൻ കക്കാട്. കവിത്രയത്തിനും കാൽപ്പനിക കവികളുടെ കിലികിലാരവത്തിനുമൊക്കെ ശേഷം യഥാതഥമായ ആശയാവിഷ്കാരമാണ് പുതുകവിതയുടെ വഴിയെന്ന് പ്രഖ്യാപിച്ച കാമ്പുള്ള കവിതകളുടെ കർത്താവാണ് നാരായണൻ നമ്പൂതിരി കക്കാട് എന്ന എൻ എൻ കക്കാട്. ആശാനുള്ളൂർ വള്ളത്തോൾ എന്ന കാവ്യ മഹാമേരുക്കൾക്ക് ശേഷം ജി ശങ്കരക്കുറുപ്പ്, ബാലാമണിയമ്മ, ചങ്കമ്മുഴ, ഇടപ്പള്ളി, പാലാനാരായണൻ നായർ, മേരി ബിനീഞ്ഞ, പി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവരുടെ കാൽപ്പനിക ഭാഷ്യങ്ങളും വയലാർ പി ഭാസ്കരൻ, ഒ എൻ വി തുടങ്ങിയവരുടെ വിപ്ലവ ഭാഷണങ്ങളും ഇടശ്ശേരി വൈലോപ്പള്ളി, എൻ വി കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, കടമ്പനിട്ട, കെ ജി ശങ്കരപ്പിള്ള എന്നിവരുയർത്തിയ പ്രതിബോധധാരകളും ഏറ്റുവാങ്ങിയ മലയാള കവിതയ്ക്ക് ഒരു പുതുവഴി നിർമ്മാണത്തിൻ്റെ അക്ഷര വഴിപാടായിരുന്നു എൻ എൻ കക്കാട്. ശലഭഗീതം 1963, പാതാളത്തിൻ്റെ മുഴക്കം, വജ്രകുണ്ടലം, സഫലമീ യാത്ര തുടങ്ങിയ ഒട്ടനവധി കാവ്യസമാഹാരങ്ങളിലൂടെ അദ്ദേഹം മലയാള കവിതാരാമത്തിൽ തനിമയുടെ സുഗന്ധമായി. എനിക്ക് എൻ എൻ കക്കാടിൻ്റെ കവിതകളിൽ ഏറ്റവും ദാർശനിക ഭംഗി കൊണ്ട് ഇഷ്ടമുള്ള കവിത വഴിവെട്ടുന്നവരോട് എന്ന കവിതയാണ്. ഇരുവഴിയിൽ പെരുവഴി നല്ലു, പെരുവഴിയെ പോചങ്ങാതി എന്ന് തുടങ്ങുന്ന വഴിവെട്ടുന്നവരോട് എന്ന കവിതയാണ് കക്കാടിൻ്റെ വരവറിയിച്ചത്. പരമ്പരാഗതവും സാമ്പ്രദായികവുമായ കാവ്യപാതകളിലൂടെ ചരിക്കുന്നവർക്ക് അപരിചിതമായ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കാവ്യപാതകളുടെ കാര്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭാഗവും അങ്ങനെ തന്നെയാണ്. അനിശ്ചിതത്വത്തിൻ്റെ ഇരുൾക്കാടുകൾ അവർക്കില്ല. എന്നാൽ പുതിയ വഴി വെട്ടുന്നവർക്കോ എന്നും പ്രതിസന്ധികളെ ഉള്ളുതാനും. എന്നാൽ വിമർശനങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ആ പുതിയ വഴി വെട്ടി പൂർത്തിയാക്കിയാലോ? ഇനി കേട്ടോ കവി എന്താ പറയണമെന്നറിയോ? ആ വഴിയെ പൂമാലകളും തോരണവും കുലവാഴകളും നിറപറയും താലപ്പൊലിയും കുരവകളും കുത്തുവിളക്കും പൊൻപട്ടം കെട്ടിയ ഒരാനക്കൊമ്പനും അമ്പാരിയുമായി ഊരെഴുന്നള്ളിപ്പോം നിന്നെ എന്നാണ് കവി പാടുന്നത്. ഈ കാലിക സമൂഹത്തിൻ്റെ ഈ ദാർശനിക നാട്യമുണ്ടല്ലോ, അദ്ദേഹം അത് സ്വന്തം വാക്കുകളിൽ വരച്ചു വയ്ക്കുകയാണ്, മനോഹരമായിട്ട് തന്നെ. ഒടുക്കം പുതുവഴി വെട്ടിയ വ്യക്തിയെ സമൂഹം മഹാത്മാവാക്കും, അദ്ദേഹത്തിന് മണ്ഡപം നിർമ്മിക്കും. എന്നിട്ടോ? പെരുവഴിയെ പോകും നമ്മൾ പുതുവഴി വഴിപാടിന് മാത്രം. അഹിംസാ സിദ്ധാന്തത്തിൻ്റെ പുതിയ വഴി വെട്ടിയ മഹാത്മാഗാന്ധിജിയുടെ കാര്യം മാത്രം എടുത്താൽ മതി, മറ്റോരോ മഹാന്മാരുടെ കാര്യം ഓർത്താൽ മതി. ധാർമ്മിക മേഖലയിലെ നേതാക്കളുടെ കാര്യം ഓർത്താൽ മതി. അവരെയൊക്കെ ആദരിക്കാനും അവരുടെ ശില്പങ്ങൾക്ക് പൂമാലയിടാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ നടന്ന വഴിയെ നടക്കാൻ ആരും ഉണ്ടാവില്ല. പുതുവഴി വഴിപാടിന് മാത്രം പെരുവഴിയെ പോകും നമ്മൾ. ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞ മഹാനായ കവിയാണ് എൻ എൻ കക്കാട്. വൈകാരികതയ്ക്കും മോഹസങ്കല്പങ്ങൾക്കും അപ്പുറം മർത്യജീവിതത്തിൻ്റെ പരിവരത്തെ അനുഭവങ്ങളിലൂടെ തൂലിക ഊന്നുവടിയാക്കി അദ്ദേഹം ഇടറാതെ നടന്നു നീങ്ങി. നഷ്ടമൂല്യങ്ങളുടെ വിഷാദമാണ് കക്കാടിൻ്റെ കവിതകളിലെ മുഖ്യമായ അടിയൊഴുക്ക്. ആ തപസ്സാകട്ടെ സ്വന്തം പാരമ്പര്യത്തിലേക്കുള്ള ചുഴിഞ്ഞിറങ്ങലാണ് എന്ന് ഡോക്ടർ എം ലീലാവതി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ മൂല്യസങ്കല്പങ്ങളെ വിഴുങ്ങാൻ വരുന്ന പൈശാചികതകൾക്ക് പ്രതീകമായി കക്കാടിൻ്റെ കവിതകളിൽ വേതാളം, രക്തരക്ഷസ്, കോമ്പല്ലുകൾ തുടങ്ങിയ പ്രതീകങ്ങൾ കടന്നു വരുന്നുണ്ട്. മലയാള കവിതയുടെ വളർച്ചയിലെ നിമ്നോന്നതങ്ങൾ അറിയാൻ ഇന്നത്തെ വിദ്യാർത്ഥികളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ എൻ കക്കാടിൻ്റെ കവിത വായിക്കണം. വ്യത്യസ്തമായ ആ കാവ്യരചനാ ശൈലികളിലൂടെ യാത്ര ചെയ്യണം. കുന്നുകളെല്ലാം മാഞ്ഞൂധരയിൽ കുന്നായ്മകളുടെ കുന്നുകൾ കാണുക എന്ന കുടുംബപുരാണമെന്ന കവിതയിൽ ഡോക്ടർ അയ്യപ്പ പണിക്കർ പാടുമ്പോൾ
ഇന്ന് അത് മലയാള കവികളുടെ കാര്യത്തിലും സത്യമല്ലേ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. കാവ്യരചനകളുടെയൊക്കെ മഹാപർവ്വതങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നേ മാഞ്ഞുപോയി, മലയാള ഭാഷയിൽ നിന്നുപോലും. ഇന്ന് പക്ഷപാതം ബാധിച്ച ചെറിയ കവികളുടെ കുശുമ്പിൻ്റെയും കുന്നായ്മയുടെയും കുന്നുകളാണ് കാണുന്നത് എന്നത് ഒരു സത്യമല്ലേ എന്ന് തോന്നിപ്പോവും. ഇവിടെയും കക്കാടിന് പ്രതീക്ഷാനിർഭരമായ ചില കാഴ്ചകളുണ്ട്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അന്ന് നാം ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നീ അനിശ്ചിതത്വത്തിൻ്റെ വരമ്പുകളിൽ നിന്നും സഫലം ഈ യാത്രയെന്ന് ആശംസിക്കുകയാണ് കക്കാട്. മലയാള കവിതയിലെ ക്ലാസിസവും റിയലിസവും റൊമാൻറ്റിസവും എല്ലാം വിഘടനവാദങ്ങളിലും ഒക്കെ ജീവിതത്തിൻ്റെ രുചിഭേദങ്ങളായി ഏറ്റുവാങ്ങുന്ന കാവ്യാസാധകരോട് കക്കാട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സഫലം ഈ യാത്ര. പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ എൻ കക്കാടിനെ വായിക്കണം, എൻ എൻ കക്കാടിൻ്റെ കവിതകൾ കേൾക്കണം, കവിത പഠിക്കണം. ഈ മഹാനായ കവിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ, ആശംസകൾ.